ഫ്രാൻസ് എൻ്റെ പേര് സുഭജിത് എന്നാണ്. എൻ്റെ വീട് പാലക്കാട് ജില്ലയിൽ ചെർപ്പുളശ്ശേരി എന്ന് പറയും. ഇതെൻ്റെ വൈഫാണ് രഞ്ജിത്. ഹായ്. കുറേ കാലമായിട്ട് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിത്തരും. എനിക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്തിട്ടാണ് നമ്മളിത് കണ്ടുപിടിച്ചത്. അങ്ങനെ ചാനൽ ഉണ്ടാക്കിയത്. എൻ്റെ കണ്ണിങ്ങനെ പുറത്തേക്ക് പോകുന്നുണ്ട് ഇപ്പൊ സ്ക്രീനിലേക്ക് അല്ലാതെ. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അതുകൊണ്ടാണ്. അതുകൊണ്ട് എന്താ പറയാ, ഒരുപാട് മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവളുടെയാണ് ചാനൽ, അവളാണ് മെയിൻ ആയിട്ട് ഉണ്ടാവുക. ഞാനിതിലൊക്കെ ഇങ്ങനെ ഉണ്ടാവും. അവള് തുടങ്ങി തരാൻ ഒരുപാട്. ഞങ്ങളുടെ കല്യാണം നവംബർ 14 കല്യാണം കഴിഞ്ഞത്. അപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷം ചാനൽ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് അവൾ ഒരുപാട് പറഞ്ഞു. പക്ഷെ എന്താ വെച്ചാൽ എനിക്ക് തീരെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല, ക്ലിക്ക് ആവില്ല. അതുപോലെ എന്താ പറയുക, സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ വേണം. ഇൻസ്റ്റയില് ഒക്കെ നല്ല ആക്റ്റീവായിട്ടുള്ള ആൾക്കാരായിരിക്കണം, അങ്ങനെയൊക്കെ ചിന്താക്കിയത്. ഇവള് പറഞ്ഞ് ഇവള് ന്യൂ ഇയറിന് ഞാൻ പാർട്ടി ചെയ്തിട്ട് വന്നപ്പോൾ ഇവള് എന്നോട് പെട്ടെന്ന് പറഞ്ഞ് ചാനൽ ഉണ്ടാക്കി തരുമെന്ന് വെച്ചു. അപ്പോൾ 2021 എൻ്റെ പെണ്ണ് എന്നോട് ആദ്യമായിട്ട് ചോദിച്ച് കിട്ടുന്നത്. അപ്പോൾ അപ്പം തന്നെ അതായത് ഉണ്ടാക്കി കൊടുത്തു. ഉണ്ടാക്കി കൊടുത്ത് ഞങ്ങൾ ചെറുതായിട്ട് 2-3 വീഡിയോ കെട്ടു. അതിൽ അവളുടെ ഫസ്റ്റ് ടൈം വീഡിയോ അവളുടെ മൂക്ക് കൂത്തുന്ന വീഡിയോ ഒരു 2 കൊണ്ട് 1500 വ്യൂസോ അങ്ങനെ എന്തോ ആയി. 1700 എന്നൊക്കെ പറയുമ്പോ സംഭവം മറ്റുള്ളവർക്കൊക്കെ സംഭവം ചെറിയൊരു സംഭവം. ഈ 1.2K 5K എന്നൊക്കെ പറയുമ്പോൾ സിമ്പിളായിരിക്കും. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് യൂട്യൂബിലൊരു വീഡിയോ ഇടുന്ന ആള് എന്നുള്ള ലെവലില് ഭയങ്കരമായിട്ട് ഹാപ്പി. അപ്പോഴാണ് ഇവിടെ ഫ്രണ്ട്സ് യൂട്യൂബേഴ്സ് ഉണ്ട്. എൻ്റെ ഫ്രണ്ട് ഉണ്ട് സുചിത്ര എന്ന് പറഞ്ഞത്. അവളുടെ ഫ്രണ്ട് എന്തോ അവള് എന്റെ ഫ്രണ്ടൊക്കെ പേര് മീര. അപ്പോ ഇവര് രണ്ടു പേരുമാണ്. മീര ആദ്യം പറഞ്ഞു, പിന്നെ സുചിത്ര വിളിച്ചപ്പോ അങ്ങനെ പറഞ്ഞു. ആദ്യം കോപ്പിറൈറ്റ് വരാൻ പാടില്ല എന്നുള്ള എന്റെ പറഞ്ഞു. രണ്ട് വീഡിയോ ഞങ്ങളങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം പിന്നെ ഞങ്ങളിങ്ങനെ ചാനലിൽ ഫസ്റ്റ് ഒരു ഇൻട്രോ ചെറുതായിട്ട് അതിൽ ഇൻട്രോ അങ്ങനെ ഇട്ടു. ചെറുതുരുത്തി പുഴയിൽ വെച്ചിട്ട്, അപ്പൊ ഭാരതപ്പുഴയിൽ വെച്ചിട്ടാണ് അതിന്റെ വീഡിയോ. പക്ഷെ വൻ ദുരന്തായിരുന്നു. വീഡിയോ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചിത്ര വിളിച്ചപ്പോ പറഞ്ഞു ഒരുപാട് മുൻപ് എന്റെ മെയിൽ ഐ ഡി എന്ന് പറഞ്ഞു, എന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള മെയിൽ ഐ ഡി. അപ്പോ അത് ഒരുപാട് 8-9 വർഷമായിട്ടുള്ള മെയിൽ ഐ ഡി ആയതുകൊണ്ട് തന്നെ അവര് പറഞ്ഞത് സെക്യൂർ ആയിരിക്കില്ല, പുതിയതിൽ ഉണ്ടാക്കിയിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു മെയിൽ ഐ ഡി മാറ്റി പുതിയൊരു നമ്പർ എടുത്ത് അതില് ഒരു മെയിൽ ഐ ഡി ഉണ്ടാക്കി പുതിയ ചാനൽ സെയിം നെയിമിൽ തന്നെയാണ് പുതിയ ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഇൻട്രോ വീഡിയോ ഇപ്പൊ എടുത്തോണ്ട്. അപ്പോ എന്റെ പേര് സുഭജിത് എന്നാണ്. ഞാന് സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പൊ നാട്ടിലുണ്ട്, ഒരു 6 മന്ത്സ് ആയിട്ട് ഇപ്പൊ നാട്ടിലുണ്ട്. അവളെ പഠിക്കുകയാണ്. ഇതൊക്കെയാണ് ഞങ്ങളെ കുറിച്ചിട്ട് ഒരു സ്റ്റാർട്ടിങ് പറയാനുള്ളത്. അപ്പൊ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. തുടങ്ങിയതാണ് നമുക്ക്. നമ്മൾ തന്നെ എന്തായാലും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. കുറച്ച് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട് സപ്പോർട്ട് ചെയ്യാൻ. വാട്സപ്പിലും കാര്യങ്ങളൊക്കെ അവരുടെ ഫാമിലി ഗ്രൂപ്പുകളിലും കാര്യങ്ങളിലൊക്കെ ഇട്ട് കൊടുത്ത് ചെറുതായിട്ട് ഞാൻ അവരിങ്ങനെ മാക്സിമം അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫ്രണ്ട്സ്. എല്ലാവർക്കും ഷെയർ ചെയ്യുന്നുണ്ട് വീഡിയോ, ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവളുടെ വീഡിയോന്റെ 1.5 7K. അപ്പൊ ഒരു പക്ഷെ അത് വന്നത് അതുകൊണ്ടായിരിക്കും അവരെന്നെ നമ്മുടെ ഫ്രണ്ട്സിനെ സപ്പോർട്ട് ചെയ്യാണ്ടിരുന്നത്. പിന്നെ ആ ചാനൽ തുടങ്ങിയതിന് ശേഷം വേറെ യൂട്യൂബർ നമ്മുടെ ഫ്രണ്ട് ഉണ്ട്. ആള് വിളിച്ചിട്ട് നമ്മളെ ഒന്ന് വഞ്ചിക്കിട്ടത് വേറെ കാര്യം. കാരണം ആ ചാനൽ തുടങ്ങണമെന്ന് പറഞ്ഞില്ല. പറഞ്ഞിരുന്നെങ്കിൽ അതിന് വേണ്ട സപ്പോർട്ട് തരുമായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ മെയിനായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാല് ആരെയും ഡിപ്പെൻഡ് ചെയ്യണ്ട, ആരെയും ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ എന്താ
നേരത്തെ പറയാം, അങ്ങനെ യൂട്യൂബേഴ്സ് ആയിട്ടൊന്നും ആരോടും സപ്പോർട്ട് ചെയ്യാനും കാര്യങ്ങളും പറയാതെ തന്നെയായിരുന്നത്. ഇതിലെന്തായാലും ഈ ചാനലിപ്പോ ദാ യൂട്യൂബറായിട്ടുള്ള നമ്മുടെ ഫ്രണ്ട് സുചിത്ര, നിങ്ങളൊക്കെ അറിയേണ്ടത് മല്ലു ഫാമിലിയിലുള്ള കുറച്ച് വർഷങ്ങളായിട്ട് നമുക്ക് അറിയണ ആളാണ്. നമ്മുടെ നാട്ടുകാരിയാണ്, നമ്മുടെ ചങ്ക് ബന്ധപ്പെടാണ്. അപ്പോ അവള് പറഞ്ഞു അവള് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു പ്രതീക്ഷയും കൂടി ഉണ്ട്. അപ്പോ ഒരു ഇൻട്രോ അടിക്കണം. നമുക്ക് ലോഗോയും കാര്യങ്ങളൊന്നും ഇല്ലട്ടോ. ലോഗോ ചെറുതായിട്ട് ഞാന് ഒരു പിക്സാർട്ടില് ചെറുതായിട്ട് ഇരുന്നിട്ട് നമ്മള് ചെറുതായിട്ട് ഒരു ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. ലോഗോ എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും നമുക്കൊന്ന് പഠിച്ചു നോക്കാം. അപ്പോ എല്ലാരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആ ബെൽ ബട്ടൺ ഒന്ന് അടിക്കുക. പിന്നെ എന്ത് കമന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നമ്മുടെ ചിന്താഗതി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളതിനെ കുറിച്ച് നമ്മള് പറയണേക്കാൾ ബെസ്റ്റ് മറ്റുള്ളവര് പറയുമ്പോ അതിലിപ്പോ അത് കൂടുതൽ നന്നാക്കണം എന്ന് തോന്നും. അല്ലെങ്കിൽ ഇപ്പോ എന്റെ എന്തായാലും കുറെ വരും. എന്റെ ഞാൻ മറ്റേ വീഡിയോ തന്നെ ആദ്യ ചാനൽ പറഞ്ഞു, അതിൽ ഇട്ടിട്ട് തന്നെ ഫ്രണ്ട്സ് ഒക്കെ പോകുന്നത് നിന്ന് ഞാൻ സൈഡിലേക്ക് ഫുൾ ആയിട്ട് കാണുന്നത് സൈഡിലേക്ക് പോകണം. അങ്ങനെ ചോദിച്ചാൽ അവിടെ ഏതോ ശിക്കിരിക്കണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു. അപ്പോ അങ്ങനത്തെ കലകളാണ്. അപ്പോ ഒരുപാട് പറയുമ്പോൾ ഉണ്ടാവും എക്സ്പീരിയൻസ് ഈസ് ദ ബെസ്റ്റ് ടീച്ചർ എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോ അങ്ങനെ ഇമ്പ്രൂവ് ആയിട്ട് അങ്ങനെ വരുമായിരിക്കും. അപ്പോ ഇത്രയൊക്കെ തന്നെ. ഇതാണ് ഇൻട്രോ. ഇൻട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്ര തന്നെ ഉള്ളൂ. എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാന് പെണ്ണ്, അച്ഛൻ, അമ്മ, രണ്ട് ഏട്ടന്മാര്. അവളുടെ വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ അച്ഛൻ, അമ്മ, ഒരേക്കപ്പിലും. അപ്പോ ഇനി അങ്ങോട്ട് നമുക്ക് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എന്താ പറയാ, കുക്കിങ്ങിന്റെ അല്ലെങ്കിൽ ട്രാവലിങ്ങിന്റെ അല്ലെങ്കിൽ ഫാമിലി ബേസ്ഡ് അങ്ങനെ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. ഇപ്പത്തേക്ക് എന്താ തോന്നണ ഇനിയിപ്പോ മാക്സിമം ഞങ്ങളിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോ രണ്ടു മാസം ഇന്ന് 15-ാം തീയതി, അതുകൊണ്ട് 2 മാസമായി. കലണ്ടർ നോക്കൂല, പേപ്പർ വായിക്കൂല. അപ്പോ ഞാൻ ഇന്നത്തെ ഉദ്ദേശം അപ്പൊ അങ്ങനെയാണ്. അപ്പോ എക്സ്പീരിയൻസ് ഇല്ലാത്തോണ്ട ശരിക്കും പറഞ്ഞാൽ അത് ശരിയാവും നമുക്ക് വിചാരിക്കാം. അപ്പോ അങ്ങനെ തോന്നി ഇതാണ് ഇടാനുള്ളത് ലെവലില് സെറ്റ് ചെയ്യണം. അപ്പൊ ഞങ്ങളിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വിരുന്നോളും കാര്യങ്ങളൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ബിഗ് സ്റ്റോറി ഉണ്ട്, മെല്ലെ മെല്ലെ വഴിക്ക് വഴിക്ക് വരും. സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് വരും. എന്താ വെച്ച് കഴിഞ്ഞാല് ഇവിടെ എന്താ പറയാ, കല്യാണം കഴിഞ്ഞ് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ആദ്യം ആള് കല്യാണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോ ട്രിപ്പ് അടിച്ചിട്ട് വയനാട്. കല്യാണം കഴിഞ്ഞ് 2-ാമത്തെ ദിവസം പിന്നെ ഒരു 4 ദിവസം കഴിഞ്ഞ് വന്ന് പിന്നെ ഇലക്ഷൻ പ്രവർത്തനമായിരുന്നു. കാരണം ഇലക്ഷന്റെ ടൈം വരുന്നു. അപ്പൊ നാട്ടിൽ വന്നു കഴിഞ്ഞാല് നമുക്ക് വേൾഡ് കപ്പും പിന്നെ അതുപോലെ നമ്മുടെ തെരഞ്ഞെടുപ്പൊക്കെ ഉണ്ട് കാര്യമൊക്കെ ഉണ്ടല്ലോ വേറെ. അല്ലെങ്കിലും അങ്ങനല്ലേ നമ്മളെ നാട്ടില്, നമ്മൾ അങ്ങനെയല്ലേ നമ്മുടെ കേരളത്തില്, നമ്മൾ അങ്ങനെയല്ലേ ജനിച്ച് വളർന്ന മുതൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതെന്തും പെണ്ണുങ്ങൾക്ക് പറഞ്ഞ ശരിക്കും മനസ്സിലാവും പറഞ്ഞ ആളിട്ടപ്പോ. അപ്പൊ അങ്ങനെ ആ സമയത്ത് ഒന്ന് വീണു ഞാന്. അപ്പൊ കൈ മുട്ടായി കുത്തിയിട്ട് വീണിട്ട് ഈ ജോയിന്റ് നടക്കി. അങ്ങനെ പിന്നെ 15 ദിവസം അപ്പൊ എന്നിട്ട് കൈയൊടിച്ച് കിടന്ന്. അതിനുശേഷം പിന്നെ അതൊന്നും മാറാൻ ഒരു 3-4 ദിവസം, അതായത് 21 ഡേയ്സ് ആയിട്ട് ഡോക്ടറിനോട് അത് തൂക്കി നടക്കാൻ പറഞ്ഞു ബാഗ് തൂക്കി. അപ്പോ അത് കഴിയുമ്പോഴേക്കും വീട്ടില് കൊറോണ പോസിറ്റീവ് ആയി. കൊറോണ പോസിറ്റീവ് ആവുകയും ചെയ്തു. എല്ലാവർക്കും എനിക്ക് ഒഴികെ ബാക്കി എല്ലാരും കിട്ടി. അപ്പോ അങ്ങനെ അപ്പൊ അങ്ങനെ വന്ന് എനിക്ക് വിരുന്നോളൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പൊ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അവൾക്ക് ഓൾറെഡി ക്ലാസ് തുടങ്ങി. വിരുന്നോള് അറ്റൻഡ് ചെയ്യാൻ പറ്റണില്ല. അപ്പൊ വിരുന്നോള് ഫുള്ള് ശനി ഞായറായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുക. അപ്പോ നാളെ ശനിയാഴ്ച, മറ്റന്നാൾ ഞായറാഴ്ച,
അങ്ങനെ ഓരോ ദിവസവും ശനി ഞായറും അങ്ങനെ ഇരുന്നോളാം. അപ്പൊ ഇനി മുതല് ഞങ്ങളിങ്ങനെ വീഡിയോസ് ഇങ്ങനെ പഠിക്കും. ചിലപ്പോ കാര്യമായിട്ടൊന്നും ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോ ആള് കിട്ടുന്ന ഒരു ഡെയിലി ഞങ്ങള് എന്ത് ചെയ്യണുണ്ടോ അതിനെ കുറിച്ച് ഷെയർ ചെയ്യും, അതാണ് ഉദ്ദേശിക്കുന്നത്. അതില് ട്രാവലിംഗ് ഒക്കെ എന്തുണ്ടാവും. നമ്മുടെ വീഡിയോ ലെങ്ത് ഒരുപോടി പോകുന്നുണ്ട്. സ്റ്റാർട്ടിംഗ് വീഡിയോ ആണ്, കുറച്ച് മെല്ലെ കുറച്ച് കുറച്ചൊക്കെ ഉണ്ടാവും. ഇത്രയൊക്കെ തന്നെ. അപ്പൊ എന്നാ ഇനി മുതല് എന്നും ഞങ്ങള് വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു ബിസിയായി വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇടാൻ പറ്റിയെന്ന് വരില്ല. മാക്സിമം ട്രൈ ചെയ്യും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് അങ്ങനെ ഇടാതിരിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് കഴിഞ്ഞ വീഡിയോ ഞങ്ങൾ പറഞ്ഞിരുന്നു, ഇനി അങ്ങോട്ട് ഫുൾ വീഡിയോ ഒന്നും നടന്നില്ല. പുതിയ മെയിൽ ഐ ഡി വെച്ചിട്ട് ചെയ്യണം എന്നുള്ള സജഷനോട് വന്നപ്പോഴാണ് നമ്മള് പിന്നെ അതില് കണ്ടിന്യൂ ചെയ്യണ്ടെന്ന് വെച്ചിട്ടാണ് ചെറുതായിട്ടൊന്ന് ലാഗ് അടിച്ചത്. അപ്പോ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി എവിടെ വീഡിയോ എവിടെ വീഡിയോ എന്ന്. കാരണം നമ്മൾ ഇതിന്റെ തരത്തിലാണ് പറഞ്ഞറിയില്ലല്ലോ. ഇത്ര നേരം പറഞ്ഞിട്ടേ ഒരു കാര്യം പറയാൻ മറന്നു. നമ്മുടെ ചാനലിന്റെ പേര് ചാനലിന്റെ പേര്. അപ്പൊ മറക്കണ്ട, എല്ലാരും എപ്പോഴും നോട്ടിഫിക്കേഷൻ ഒക്കെ ഓൺ ആക്കി ഇങ്ങനെ വെക്കുക. ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ നോട്ടിഫിക്കേഷനോട് വരും. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോ താങ്ക് യു.